വെറും ദിവസം കൊണ്ട് നമ്മുടെ പുതിയ മുടികൾ ായിട്ട് മുടിയുടെ തിക്നെസ് കൂടാനുമായിട്ടുള്ള ഒരു അടിപൊളി പാക്ക് ആണ് ഇന്ന് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മുടെ ടുത്ത് ഒരു കാര്യം പറയട്ടെ മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിൽക്കാനായിട്ടും മുടി തഴച്ച് വളരാനായിട്ടും സ്കിൻ ആയിട്ട് ഓയിൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ ഓയിൽ വാങ്ങിയിട്ട് അതിന്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് അതായത് ജസ്റ്റ് ടു ഡേയ്സ് കൊണ്ടൊക്കെ മുടികൊഴിച്ചിട്ട് മാറി മുടി വളരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ റിസൾട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരത്തിലുള്ള റിസൾട്ട് കേൾക്കാനായിട്ട് ഓയിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടും ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് ഇന്ന് നമ്മുടെ ഹൺഡ്രഡ് ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കാൾപ്പിൽ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ടുള്ള പാക്കാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന കാര്യമാണ് മുടി നീളം വെക്കുന്നുണ്ട് തിക്നെസ് കൂടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പുതിയ മുടികൾ കളിർക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഹൺഡ്രഡ് ഡേയ്സ് ഹെയർ ഗ്ലോത്ത് ചലഞ്ച് ചെയ്യുന്നവർ ഞാൻ പറയുന്ന ദിവസം മാത്രം ചെയ്താൽ മതി കേട്ടോ ഇത് ഇതിന് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് കറിവേപ്പിൽ വേണം ഞാൻ ഇവിടെ ഒരു പത്തിരുപത്തഞ്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് വീട്ടിലുള്ള കറിവേപ്പിലെടുക്കുന്നതാണ് കുറേ കൂടി നല്ലത് കേട്ടോ കറിവേപ്പില നമ്മുടെ മുടിക്ക് ബ്ലാക്ക് കളർ കിട്ടാനായിട്ട് മുടി ഒഴിച്ചിൽ മാറ്റി മുടി വളരാനൊക്കെ ആയിട്ട് നല്ലതാണ് പിന്നെ പേരയിലയാണ് വേണ്ടത് പേരയിലേയും മുടിക്ക് നന്നായി തിക്നെസ് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ചെമ്പരത്തിയില വേണം ചെമ്പരത്തി ഇല പണ്ട് മുതൽ അതായത് നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്ക് തന്നെ മുടി വളർച്ച കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് റെഡ് കളർ ചെമ്പരത്തി പൂവിന്റെ ഇല എടുക്കുന്നതാണ് കുറെ കൂടി നല്ലത് നിങ്ങൾക്ക് റെഡ് കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടാം റെഡ് കളർ ചെമ്പരത്തിയുടെ ഇലക്കാണ് കേട്ടോ അപ്പൊ ഈ മൂന്ന് ഇലകളാണ് നമ്മുടെ ഇന്നത്തെ പാക്കിനായിട്ട് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ചെറുപയറാണ് വേണ്ടത് ചെറുപയറ് നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ഇപ്പോൾ ഉണ്ടാവുന്നതാണ് കാരണം നമുക്ക് കിട്ടുന്ന കിറ്റിലെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് ചെറുപയർ എന്ന് പറയുന്നത് ചെറുപയറ് നമ്മൾ കുതിർത്ത് വേണ്ട ചുപ്പിട്ട് വേവിച്ച് കഴിക്കുകയാണെന്നില്ല അങ്ങനെ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് രീതിയിലായാലും ചെറുപയർ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറ്റി മുടി നന്നായി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചെറുപയർ അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമുക്ക് പാക്കും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുഞ്ഞുങ്ങൾക്കായാലും ഈ രീതിയിൽ ചെറുപയർ കൊടുക്കുന്നത് മുടി വളർച്ച കൂട്ടും അപ്പം നമ്മൾ നന്നായി കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറിൽ നിന്ന് വൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം വേണം ഇത് അരച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയന്റും കൂടി ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചു കിട്ടിയിട്ടുണ്ട് ഏർ പേരയില ചെമ്പരത്തി ഇല കറിവേപ്പില ചെറുപയർ കുതിർത്തത് പിന്നെ ഉപ്പിടാത്ത വെള്ളം ഇത് അധികം വെള്ളം പോലെ ഇരിക്കരുത് താളി പോലെയല്ല കുറച്ച് തിക്കായിട്ട് ഇരിക്കണം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഒരു നാല് മണിക്കൂർ അതേപോലെ തന്നെ വെച്ചിരുന്നതിന് ശേഷം വേണം തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓയിൽ ഇട്ടതിന് ശേഷം വേണം പാക്ക് ഇടാനായിട്ട് കാരണം ഈ പാക്ക് ഇടുമ്പോൾ നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈ ആകും അതുകൊണ്ട് തന്നെ കുറച്ച് പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം പാക്ക് ഇടാനായിട്ട് കേട്ടോ ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല എല്ലാ ഏജുകൾക്കും അതായത് പത്ത് വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പത്ത് വയസ്സിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് ടെൻ ഒക്കെ വെച്ചിരുന്നാൽ മതി കേട്ടോ അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വരെ നിങ്ങൾക്കിത് വെച്ചിരിക്കാവുന്നതാണ് ആണുങ്ങൾക്കും ചെയ്ത് നോക്കാവുന്നതാണ് മിനിമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല മാറ്റം നിങ്ങളുടെ മുടിയിൽ അറിയാനായിട്ട് പറ്റുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക കാരണം നമുക്ക് ഒരുപാട് പൈസയൊന്നും ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കിട്ടുന്ന ഇലകളും കഞ്ഞിവെള്ളം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇനിയും മാറുന്നില്ല മുടി വളരുന്നില്ല എന്നൊക്കെ വിഷമിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതുപോലെ സ്കിന്നിൻ്റെ നിറം കൂട്ടാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മളുണ്ടാക്കുന്ന ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിലിൻ്റെ ഉപയോഗിച്ചതിന് ശേഷമുള്ള റിസൾട്ട് കേൾക്കാനായിട്ട് പറ്റും അതുപോലെ അതെങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എത്രയാണ് രൂപ രൂപാന്നൊക്കെ അറിയാനായിട്ട് പറ്റും പിന്നെ ഒരു റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ വിളിക്കണ്ട ഇപ്പം സിമ്മ് സ്വിച്ച് ഓഫ് ആണ് എന്നാലും പലരും എന്നെ വിളിക്കാൻ നോക്കിയിരുന്നു കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് വാട്സപ്പ് മാത്രമായിട്ടുള്ള നമ്പറാണ് കാരണം നമുക്ക് ഒത്തിരി ഓർഡേഴ്സും അതുപോലെ തന്നെ ഓരോന്നൊക്കെ വരുന്ന കാരണം എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ വാട്സപ്പിലും ആണ് കൂടുതലായിട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ നമ്മൾ ഈ പാക്ക് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും അപ്പം നമുക്കത് കഴുകിക്കളയാം ഇത് കഴുകിക്കളയാനായിട്ട് പ്രത്യേകിച്ച് ഷാമ്പൂ കാര്യങ്ങളൊന്നും ഇടണ്ട പിന്നെ എപ്പോഴും പറയുന്നതാണ് തലേണ്ടത് പാക്ക് ഇട്ടാലും നമ്മൾ തല ഉലമ്പി കഴുകണം അതായത് ബക്കറ്റ് വാഷ് ബക്കറ്റ് വാഷ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പാക്ക് നല്ല വൃത്തിയിൽ തന്നെ പോകത്തുള്ളൂ അതെല്ലാം തന്നെയും പാക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇരുന്ന് ഡാൻഡ്രഫ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡാൻഡ്രഫ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നന്നായി കൊഴിഞ്ഞു പോവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ബക്കറ്റ് വാഷ് ചെയ്തിട്ട് വേണം ഏത് പാക്ക് ഇട്ടാലും മുടി കഴുകാനായിട്ട്